യേശുവിന് എഗൈൻസ്റ്റ് ആയിട്ട് എന്തൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുമോ അത് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. യേശു ശരിയല്ലെന്നും ഈ അത്ഭുതങ്ങളെല്ലാം വെറും കഥയാണെന്നും ഒക്കെ താൻ തന്നെ എഴുതി ഒരു നാടകം ഉണ്ടാക്കി. ഞാനൊരു നാടകം എഴുതിയിട്ടുണ്ട്, മേര ഭാരത് മഹാൻ. അതിൽ ആരെങ്കിലും സാക്ഷ്യം പറയുകയാണെങ്കിൽ അവർക്ക് പൈസ കൊടുത്തിട്ടാണ് പറയിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ഡോക്ടർമാരെ കൊണ്ട് ചികിത്സിക്കാൻ പറ്റാത്ത ഒരു രോഗം അദ്ദേഹത്തെ ബാധിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരവസ്ഥ തൻ്റെ വായ്മൊഴിയാൽ തന്നെ താൻ പറയും. എനിക്ക് ഞാൻ നല്ല വൃത്തിയെ മദ്യപിക്കുമായിരുന്നു. ഞാൻ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് മദ്യപിച്ച ഒരു ചെറിയ ആക്സിഡൻറ്റിൽ നാട്ടിലേക്ക് കാർ ആക്സിഡൻറ്റിൽ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അവർ എൻ്റെ ശരീരത്തിൽ പെട്ടെന്ന് വ്രണങ്ങൾ കരിയാൻ വേണ്ടി ഒരു മെഡിസിൻ ഇഞ്ചെക്റ്റ് ചെയ്തിരുന്നു. അത് റിയാക്ഷനായി. അങ്ങനെ റിയാക്ഷനായി എൻ്റെ ബോഡിയിൽ അത് എൻ്റെ എല്ലുകളെ ബാധിച്ചു തുടങ്ങി. അങ്ങനെ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നിട്ട് കാല് മുട്ടിന് മുകളിൽ വെച്ച് മുറിക്കണമെന്ന് പറഞ്ഞു. അന്നൊരു ഡോക്ടർമാരുടെ സമരം വന്നു. അന്ന് കാല് മുറിച്ചില്ല. അന്നത്തെ ദിവസം ഓപ്പറേഷൻ പോസ്റ്റ്പോൺ ആയിപ്പോയി. എടാ, ഡോക്ടർ സമരം ചിലർക്ക് അനുഗ്രഹം ആവുമെന്ന് ഇപ്പോഴാ പിടി കിട്ടി. അല്ലേ, അന്ന് മുറിച്ചേനെ? അന്ന് കാല് മുറിച്ചേനെ, മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചേനെ. ഏത് വർഷം നടന്നതാ ഇത്? 2012. മെഡിക്കൽ കോളേജിലായിരുന്നു, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലായിരുന്നു. വ്രണം പഴുത്തും മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നോക്കിയപ്പോ എല്ല് ഇങ്ങനെ മീൻമുള്ള ഇളകുന്നത് പോലെ പഴുപ്പിലൂടെ വരുന്നത്, എല്ല് ദ്രവിച്ച് പഴുപ്പിലൂടെ വെളിയിലേക്ക് വരികയാണ്. അപ്പൊ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് വലത് കാലില്, എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഴുക്കും, പഴുത്ത് കഴിഞ്ഞാൽ അവിടെ പൊട്ടും. പൊട്ടിയിട്ട് അതിലെ എല്ല് ഇളകി വരും. എന്റെ ഈ വിരലുകളിലെ എല്ല് പോയതാ. അങ്ങനെ ഈ കിടക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇനി കാല് മുറിക്കും, പക്ഷെ പാദം പ്രശ്നമായി പോയി, പാദം മുറിക്കണം. അങ്ങനെ വലത് കാലിൻ്റെ പാദം മുറിച്ച് കളഞ്ഞു. എന്നിട്ടും വ്രണം കരിയുന്നില്ല. വലത് കാലിൻ്റെ പാദം മുറിച്ചു. ഒരു മരുന്ന് ട്രീറ്റ്മെൻറ്റിന് കൊടുത്തതാണ്. ആ മരുന്ന് റിയാക്ട് ചെയ്തതിൻ്റെ എഫക്റ്റായിട്ട് ഈ അസുഖം തന്നെ ബാധിച്ചു. ഓ, അത് ശരി. അപ്പോൾ ഇത് വ്രണം കാല് പാദം വെച്ച് മുറിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, ഈ വ്യക്തി ഇനി കൂടുതൽ ജീവിച്ചിരിക്കത്തില്ല, 6 മാസത്തിൽ കൂടുതൽ കൂടുതൽ നടത്തരുത്, സ്റ്റെപ്പ് കയറ്റരുത്, ഒരു വണ്ടിയിൽ കൊണ്ടുപോകരുത്, എഴുപ്പിച്ചിരുത്തരുത്, എപ്പോഴും വേണമെങ്കിലും എല്ല് പൊടിഞ്ഞു പോകാം. ഈ അവസ്ഥയിൽ ആണിന്ന് ഞാൻ കിടന്നിരുന്നത്. അന്ന് യേശുവിനെ വീഴ്ത്തിയണക്ക് ആരെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ വന്ന് പറയുമ്പോൾ ഞാൻ കളിയാക്കും അവരെ. അവർ കൊണ്ടുവന്ന ട്രാക്ട് അവരെ മുമ്പിൽ തന്നെ ചുരുട്ടി എടുത്ത് ദൂരേറെ. അങ്ങനെ പണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഇതേണക്കൊരു സഭ വന്നപ്പോൾ അവിടെ ചെന്നൊരു പാസ്റ്റർ ഇതേണക്കൊരു മീറ്റിംഗ് നടത്തി. ഞാൻ ചെന്ന് പറഞ്ഞു, കൈ കൊട്ടരുത്, വെളിയിൽ ശബ്ദം കേൾക്കരുത്, പ്രാർത്ഥിക്കുന്ന വെളിയിൽ കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഫീസ് ഊരിക്കളഞ്ഞ് ബൈബിളും വലിച്ചു കയറി കളഞ്ഞ് പാസ്റ്ററിന് അടിയും കൊടുത്തിട്ടാണ് പോയത്. അങ്ങനെ അന്ന് ആ പാസ്റ്റർ പറഞ്ഞു, നീ ദൈവത്തെ അറിയും. ഞാൻ പറഞ്ഞു, നടന്നത് തന്നെ. അങ്ങനെ വീട്ടിനകത്ത് അവസാനം കിടപ്പായി. വീട്ടിൽ ദാരിദ്ര്യമായി, കഴിക്കാൻ ആഹാരമില്ല. ആരെങ്കിലും വീട്ടിൽ വന്ന് അവരുടെ കയ്യിലേക്ക് നോക്കുന്ന അവസ്ഥയായി. ആ അവസ്ഥയിലിരിക്കുമ്പോൾ എൻ്റെ മോളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല, ഒന്നുമില്ല. ഞങ്ങൾ ഒരു ചെറിയ വീട്ടിലേക്ക് താമസിക്കുമ്പോൾ വീട്ടിൽ ഞാൻ കിടന്ന കട്ടിൽ പോലും കടക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയി. വീട്ടിൽ ഞാൻ കടം കൂടി, ആരെങ്കിലും വീട്ടിൽ വന്നാൽ എൻ്റെ വീട്ടിൽ എന്തുണ്ട് അത് എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയായി. അങ്ങനെ കിടക്കുന്ന തറയിലാണ് കിടക്കുന്നത്. എറുമ്പ്, ചെറിയ എറുമ്പ് എൻ്റെ ശരീരത്തിലായിരിക്കും. ആ മുട്ടിന് ബാക്കി ഭാഗം മരവിപ്പാണ്. ആ മരവിച്ച ഭാഗത്തേക്ക് എറുമ്പ് വന്ന് കടിച്ച്, മുകളിലേക്ക് കടിച്ച് കയറുമ്പോഴേ അറിയുന്ന എറുമ്പ് കടി. നോക്കുമ്പോൾ എറുമ്പ് കുറേ ഭാഗം കൊണ്ട് കഴുകി കഴിയും. പാറ്റ ഈ പഴുപ്പിൻ്റെ മണം കേട്ട് വന്ന് പാറ്റ കുറേ നക്കിക്കൊണ്ട് പോകും. അത് കഴിഞ്ഞിട്ട് ഈ പാറ്റായും എറുമ്പും വന്ന് അരിക്കാൻ തുടങ്ങി ശരീരഭാഗങ്ങൾ തിന്നുകയാണ്. അങ്ങനെ വീട്ടിൽ ഈ ശരീരത്തിൻ്റെ ഇതിൽ നിന്ന് തന്നെ പുഴു വെളിയിലേക്ക് വെള്ള പുഴു ഇങ്ങനെ ചാടി തുടങ്ങി. വീട്ടിൽ മുട്ടിലാണ് ഇഴയുന്നത്. മുട്ടിലിഴഞ്ഞ് 2 മുട്ടും പൊട്ടി. ഇരുന്ന് നിരങ്ങി ബാക്ക് സൈഡ് പൊട്ടി. തറയെ കിടന്ന് മുതുവില്ല, അവിടെ ഒരു ഹോളായി. ഏകദേശം ഒരു 2 വിരലോളം താഴ്ന്നു പോകുന്നൊരു ഹോള്. അപ്പം ഇങ്ങനെ മുതുകിലൊരു ഹോളുണ്ട്. ശരീരത്തിൽ നിന്ന് പുഴു ഇറങ്ങി വരികയാണ്. അങ്ങനെ ഭയങ്കര സമയമില്ല. എന്നെ അടുത്ത് അവിടെ ആരെങ്കിലും വീട്ടിലാരും വരത്തില്ല. വന്നാൽ തന്നെ ഒന്നിങ്ങനെ നോക്കി വെച്ച് അവർ പോകും. വീട്ടിലെപ്പോഴും ഡിറ്റോളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മണമുള്ള സാധനം. ഞാൻ അന്ന് താമസിക്കുന്നത് നേമത്താണ്. ഇപ്പം താമസിക്കുന്ന പുല്ലേനാർക്കോട്ട. നേമത്ത് എൻ്റെ വൈഫ് ഹൗസാണ്. ഈ മെഡിക്കൽ കോളേജിൽ ഏത് ഡോക്ടറാണ് ചികിത്സിച്ചത്? അന്ന് ചെറിയാൻ തോമസാണ് ചികിത്സിച്ചിരുന്നത്. ഡോക്ടർ വിധി എഴുതി വൈഫിൻ്റെ കൊടുക്കുമ്പോൾ, വൈഫ് ലാബ് ടെക്നീഷ്യനാണ്. വൈഫിനടുക്ക് പറഞ്ഞു, നിനക്ക് മരുന്നും അലർജിയൊക്കെ അറിയാമല്ലോ, ഇതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാണ് വീട്ടിലേക്ക് വിട്ടത്. അന്ന് ഇങ്ങനെ വീട്ടിൽ കിടക്കുന്ന ഈ അവസ്ഥയിൽ
ആരെങ്കിലും ആഹാരം കൊണ്ടുവരിക, ആരുടെ ഇടാൻ പോലും വസ്ത്രമില്ലാതെയൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് അഹങ്കരിച്ച് ഈ പ്രദേശത്തൂടെയൊക്കെ നടന്നൊരു വ്യക്തിയാണ്. ബൈബിള് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ കയറ്റിയതിന് എൻ്റെ അമ്മയെ വഴക്കു പറയും, ബൈബിളെടുത്ത് വിളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വീട്ടിൽ കിടന്ന സമയത്ത് തങ്കു ബ്രദർ ടി വിയിലൂടെ ഒരു ദിവസം രണ്ട് ബ്രദർമാരിങ്ങനെ നിന്ന് പറയുന്നു, നട്ടെല്ല് തകർന്ന് കിടക്കുക. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ വ്യാഴാഴ്ച എൻ്റെ വൈഫ് എന്ന് പറഞ്ഞു, രണ്ടുപേരും അവിടെ നിന്ന് ശുശ്രൂഷിക്കുന്ന അവിടെ അത്ഭുതം നടക്കുന്നു. അപ്പോൾ ഞാൻ അവരൊക്കെ പറഞ്ഞു, അവരെ രണ്ടുപേരെയും കൂടെ മെഡിക്കൽ കോളേജിൽ വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. എനിക്ക് വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ ആ അന്ന് ഈ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചാൽ അത്ഭുതം കാണുമെന്ന് പറഞ്ഞു. അവിടെ ഒരുപാട് രോഗികൾ സൗഖ്യമാകും. എന്നെ പിറ്റേ ആഴ്ച എന്നെ പിടിച്ച് വലിച്ച് ആ ടി വിയിലെ മൂട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ അതിലിങ്ങനെ പറഞ്ഞത്, നട്ടല് തകർന്ന് കിടക്കുന്ന ഒരു മകനെ കർത്താവത്തോടുന്നു. അപ്പോൾ എൻ്റെ പ്രാർത്ഥന ഒന്നുമില്ല, ഓ നടന്നത് തന്നെ. എന്നിട്ട് വീണ്ടും തങ്കു ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ വിശ്വസിച്ചാൽ അത്ഭുതം കാണും. അപ്പോഴെൻ്റെ മുതുവിലെ കുഴിയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് കരിച്ചു തരുമെങ്കിൽ വിശ്വസിക്കാം. താൻ പരീക്ഷിച്ചതാണ് യേശുവിനെ, ശരിക്കും തങ്കു ബ്രദർ ടി വിയിൽ കൂടെ പറഞ്ഞപ്പോൾ പരീക്ഷിച്ചതാണ്, എൻ്റെ ഇതിനകത്തുള്ള ഈ ദ്വാരം, ഈ തുള, ഇത് ഇപ്പോൾ സൗഖ്യമായാൽ ഞാൻ യേശുവിനെ വിശ്വസിക്കാമെന്ന് തൻ്റെ വിരൽ വെച്ച് താൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ വെച്ചതാ അപ്പോൾ നോക്കി. അടുത്ത് പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത്, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, പ്രാർത്ഥിച്ച് കഴിയുന്ന സമയത്ത് ആ കുഴി ഇങ്ങനെ നികന്നിരിക്കുന്ന കണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ മുട്ടിൻ്റെ, അപ്പോൾ മുട്ടിൻ്റെ പുറത്തൂടെ ഒരു ചെറിയൊരു നനവ്, ഈ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ച് തറയിരിക്കുന്നുണ്ടായിരിക്കും. അന്ന് ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല. പതുക്കെ ഇങ്ങനെ പിടിച്ച് ഒന്ന് ഇഴിച്ചു നോക്കിയതപ്പോൾ കാലിന് ചെറിയ ബലമുണ്ട്. ഇങ്ങനെ അന്ന് ഈ ഇതിൻ്റെ ഈ ഹോൾ ഇങ്ങനെ പൂർണ്ണമായിട്ട് ഉടങ്ങി വന്നപ്പോൾ എൻ്റെ മോള് പണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട്. മോൾ എപ്പോഴും നോക്കിയിട്ട് ഒരു അച്ഛാ അതിനകത്ത് എന്തൊക്കെ കാണാം. മോൾ ഇവിടെ ഉണ്ട്, മോളുണ്ട്, പിന്നെ ആരുണ്ട്, വൈഫുണ്ട്. വൈഫും മോളൊക്കെ ഇനി വന്നേ. സിസ്റ്ററെ, സിസ്റ്റർ അതിനെ കുറിച്ചൊന്ന് പറയാമോ, ആ സമയത്തെ കുറിച്ച്, അവസ്ഥയെ കുറിച്ച്? ഒരുപാട്, ഇനിയും ഒരുപാട് പറയാനുണ്ട്. അതിൽ വളരെ കുറച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത്രമാത്രം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഒത്തിരി വലിയ കുടുംബത്തിൽ നിന്ന് വന്ന് എന്നെ കല്യാണം കഴിച്ചതിൻ്റെ പേരിലാണ് ഞങ്ങളെല്ലാവരും പുറന്തള്ളിയത്. അപ്പം ഇങ്ങനെയും കൂടെ ആയപ്പം എൻ്റെ വീട്ടിൽ നിന്നും പുറത്താക്കി. അന്ന് ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല. 300 രൂപ വാടക വീട്ടിലോട്ട് ഞങ്ങൾ താമസം മാറുകയും അവിടെ വെള്ളമില്ല, ലൈറ്റില്ല, ഈ വക കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഈ രണ്ട് കാലിലും ആരും ഞങ്ങളെ വന്ന്, ശ്യാംചേട്ടനെ വന്ന് ആരും നോക്കത്തില്ല. കാരണം ഭയങ്കര സ്മെല്ലാണ്. ഈ ഞാൻ പോലും ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ അടിച്ചിട്ട് ആ റൂമിലോട്ട് കയറുന്നത്, അത്രമാത്രം സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഈ പുഴു, ഞാൻ ശരിക്കും ഞാൻ കണ്ടിട്ടില്ല. പുഴുവിനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ കാലിൽ നിന്നും കറുത്ത പുഴുവായിരുന്നാലും വെള്ള പുഴുവായാലും ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പുറത്തു നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ കർത്താവിനെ അറിയാതിരുന്നു എങ്കിൽ ഞങ്ങൾ മൂന്നാളും ഇന്ന് ഈ ലോകത്ത് കാണത്തില്ലായിരുന്നു. മോള് ഇതെല്ലാം കണ്ടിട്ടുണ്ട്, ഒത്തിരി ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഒത്തിരി. എനിക്ക് പഠിക്കാൻ പറ്റണ്ടേ? എന്നെ എൻ്റെ അമ്മയുടെ കുടുംബക്കാരുടെ വീട്ടിൽ ഒരു എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല. എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ ടി വി ഇല്ല. ടി വി കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. പോകുമ്പോഴൊക്കെ അവർ ഫസ്റ്റ് വീട്ടിൽ കയറ്റും, പിന്നെ പുറത്താക്കും, പിന്നെ ജനൽ തുറന്നിട്ടിട്ട് അവിടെ നിന്ന് ഞാൻ കാണുന്ന ടി വിയൊക്കെ. ഒത്തിരി ഞങ്ങൾ ഒത്തിരി അവരെല്ലാം തള്ളിക്കളഞ്ഞത്. അവരുടെ മുന്നിൽ ഞങ്ങളിപ്പോൾ ജയാളിയാണ്. ഞാൻ അമ്മയെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഇടയ്ക്ക് ഞാൻ പഠിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അച്ഛൻ അമ്മ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ പോകുമ്പോഴത്തേ അച്ഛൻ മുട്ടിലഴയാറ്, മുട്ടിലഴഞ്ഞ് മുട്ടൊക്കെ പൊട്ടി, അത് ഒത്തിരി പഴുപ്പിങ്ങനെ ചാടുമായിരുന്നു പുറത്തോട്ട് ക്ലീൻ ചെയ്യുമ്പോൾ. സ്മെല്ല് അതുമാതിരി സ്മെല്ലായിരുന്നു. ഞങ്ങൾക്ക് എന്താ പറയുക, ചീഞ്ഞ് നാറുന്നതിൻ്റെ ഒരു സ്മെല്ലായിരുന്നു. അതൊക്കെ ഇപ്പോൾ കർത്താവ് മാറ്റി. എൻ്റെ അച്ഛൻ ഇപ്പോൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ എൻ്റെ കർത്താവ് ജീവനോടുള്ളത് കൊണ്ട് മാത്രം. ആ ടി വി കണ്ട സമയത്ത് ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്തെങ്കിലും പ്രത്യേക അനുഭവം? അന്നൊരു ചെറിയ തണുപ്പ് ശരീരത്തിൽ അനുഭവപ്പെട്ടതാണ്, കാലിലൂടെയാണ് വരുന്നത്. അന്ന് എനിക്കതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ വ്രണം കുറേശ്ശെ കരിഞ്ഞു തുടങ്ങി, പഴുപ്പിൻ്റെ വരവ് നിന്നു, എല്ല് പൊടിഞ്ഞു വരുന്ന അവസ്ഥ അതോടുകൂടി അങ്ങ് മാറി. പിന്നെ ഇന്ന് വരെയും എൻ്റെ ശരീരത്തിൽ നിന്ന് എല്ല് പൊടിഞ്ഞ് വെളിയിലേക്ക് വന്നിട്ടില്ല. എന്തൊരത്ഭുത പ്രിയപ്പെട്ടു. യേശുവിൻ്റെ രക്ഷ എന്ന് പറയുന്നത് പാപമോചനം മാത്രമല്ല,
രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി രക്ഷിക്കും. രോഗം മാറ്റും, മനക്ലേശം മാറ്റും, നിന്ന മാറ്റും, പരിഹാസം.